1991 നിർമ്മിച്ച കഞ്ചിയാർ പഞ്ചായത്ത് കെട്ടിടം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല. 3 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഞ്ചായത്ത് നിലവിൽ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ നിരവധി തവണയായി നബാർഡിനെ സമീപിച്ചിട്ടും നടപടിയില്ല. 1991 കാഞ്ചിയാർ ലബക്കടയിൽ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ചെറിയ കെട്ടിടത്തിൽ ആരംഭിച്ചുവെങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിൽ ആവശ്യാനുസരണം കെട്ടിടത്തിന്റെ വലിപ്പം കൂട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം സ്മാർട്ട് ആകുമ്പോൾ കാഞ്ചിയാർ പഞ്ചായത്തിന് മാത്രം അവഗണനയാണ് ഉണ്ടാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അടക്കമുള്ള മുറികൾ പോലും ഇടുങ്ങിയതാണ്. അതോടൊപ്പം ഓഫീസിനുള്ളിലും സൗകര്യങ്ങൾ ഏറെ കുറവ്. പൊതുജനങ്ങൾക്കും ഓഫീസിൽ ഉള്ളവർക്കും ഒരു ശൗചാലയം മാത്രമാണ് ഈ കാര്യാലയത്തിൽ ഉള്ളത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ലബക്കട സിറ്റിക്ക് സമീപത്ത് തന്നെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റോളം ഭൂമിയിൽ പഞ്ചായത്ത് ഓഫീസോടുകൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 9 കോടി രൂപയുടെ പദ്ധതിക്കായി നബാർഡിൽ അപേക്ഷ വച്ചിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്ന് പ്ലാനോടുകൂടി നിലവിലെ ഭരണസമിതിയും നബാർഡിന് അപേക്ഷ വച്ചിട്ടുണ്ട്. ഫണ്ടില്ലെന്ന മറുപടി മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പറയുന്നു. ഒരു പ്ലാൻ തയ്യാറാക്കി, ഒരു ബഡ്ജറ്റ് ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുകയും അതിന് അനുമതി കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. നിരവധി തവണ ഈ ഭരണസമിതി വന്നതിന് ശേഷവും തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ നബാർഡുമായി ബന്ധപ്പെടുകയും അതിൻ്റെ കോപ്പി കൊടുക്കുകയും അവർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നാളിതുവരെ ഇത് ഇങ്ങനൊരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓഫീസ് കെട്ടിടത്തിലാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥരും അതുപോലെ MGNRIS ഉദ്യോഗസ്ഥരും എല്ലാം ഇരിക്കുന്ന മെമ്പർമാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലം വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഉള്ള സ്ഥലത്താണ് ഇവിടെ ഓഫീസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് അധികാരികളോട് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലബക്കടയുടെ തന്നെ മുഖച്ഛായ മരുന്നിനും നിരവധി ഓഫീസുകൾ നമുക്ക് സുഗമമായി പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യവും ഉള്ള സ്ഥലമാണ്. നിലവിലെ സാഹചര്യത്തിൽ കെട്ടിടം പണിയാൻ 25 കോടിയോളം രൂപ ചെലവ് വരും. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസിനൊപ്പം മറ്റ് സർക്കാർ ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളും കൂടി വരുമ്പോൾ ലബക്കടയുടെ മുഖച്ഛായ തന്നെ മാറുകയും വികസനത്തിന് വഴിതെളിയുകയും ചെയ്യുമായിരുന്നു. ഒപ്പം പഞ്ചായത്തിന് വരുമാനം ലഭിക്കുന്നതിനും കാരണമാകും. 16 വാർഡുകളുള്ള പഞ്ചായത്തിനെ ശ്വാസം മുട്ടിക്കുന്ന കെട്ടിടത്തിന്റെ സൗകര്യക്കുറവ് കണക്കിലെടുത്ത് അടിയന്തരമായി അധികൃതർ പുതിയ പഞ്ചായത്ത് കെട്ടിടം പണിയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.